Hi, my dear students. Anjam tharathil malayalam class ilekku ellavarkkum swagatham. Appo kazhinja class il nammal vellile valli enna paadabhagam aanu cheythu theerthathu. Innu nammal pudhiya oru paadabhagathilekkaanu pogunnathu. Paadabhagathinte peru prakruthi paadam. Namukku nere textbook ilekku pogam. Endokkeyanu ee paadabhagathu namukku cheyyanullathu ennu nokkam. ओके टेक्स्टबुक श्रद्धि आदमी नमुक पाठभाग वाई चोक प्रकृति पाठ नम्मी नी पलो पल संगति चोदिकाो या समाधान पर श्रमिक इन मसूरी या अलहबाद आयो नमुक अगे संभाषण तुम सौकर्यम अद ई भूमिय अभाग चलुदाय अनेक राज्य चरत्र चपन्यास निनुतिम या विचार इंग्लिटे इंटे चरत्र कुछ नी वाई चिटलो इंग्लैंड द्वीप इंत्य और वलिए राज्य अब भूमिय उपरीभागत और चागं नाम जीविक ई लोक चरत्रे अणमें अल्ला राज्यपची चिंती वरू अलद नाम जन वलर् चज्यपची आलोच मे कलूरे वाल संगति निे धरीपा साधिकमो या संश ई चुरी विवर निसकमें लोकम वास्तव अवास नमें सहोद मनसा अब मे या विश्वसू वलुदी नी भूमे पची अवरे पची वाली पुस्तक वाईक अब नी वाईच मत कथये नोवलिने अगर रसक चरत्र अवान्ल शी अेपी वलवरूक वाईक प्रकृति आगक पढ़ा शिल मल भूमिय आदिम कथ नी वेग पढ़ीतुम या विश्वसू हा अदत्र मनोहर आलोच नलंजेव नी का ओर कल प्रकृति ग्रंथ ओर चेड़ा मे वाईक निनकियामें अल चल संगति ग्रह साधे हिंदी उर्दू इंग्लिश इन ऐसा वाईकाराणमें आ भाषय अक्षरम आद्यम पढ़ी अल कल पागुआ ग्रंथ प्रकृति चरत्र वाईकमें പ്രകൃതി ഭാഷയിലെ അക്ഷരമാല പഠിക്കണം. ഈ പ്രകൃതി ഭാഷ അല്പാൽപം വായിക്കുവാൻ നിനക്ക് ഒരുപക്ഷേ ഇപ്പോൾ തന്നെ അറിയാം. ഉരുണ്ടതും മിനുമിനുത്തതുമായ ഒരു ചെറിയ ഉരുളൻ കല്ല് സൂക്ഷിച്ചു നോക്കുമ്പോൾ അത് നിന്നോട് ചിലതെല്ലാം പറയുന്നില്ലേ? മുനയും മൂലയും ഇല്ലാതെ അത് ഉരുണ്ട് മിനുത്ത് മിന്നുന്ന കല്ലായി തീർന്നതെങ്ങനെ? ഒരു വലിയ കല്ല് ചെറു കഷ്ണങ്ങളാക്കി പൊട്ടിച്ചാൽ അതിന്റെ ഓരോ കഷ്ണവും പരുപരുത്തതും മുനയും മൂലയുമുള്ളതായിരിക്കും. അത് ഒരിക്കലും ഉരുണ്ട് മിനുത്ത കല്ലായിരിക്കില്ല. ആ കല്ല് ഇങ്ങനെ ഉരുണ്ട് മിനുത്ത് മിന്നുന്നതായി തീർന്നത് എങ്ങനെയാണ്? നോക്കി കാണുവാൻ കണ്ണും കേൾക്കുവാൻ ചെവിയും നിനക്കുണ്ടെങ്കിൽ ആ കല്ല് അതിന്റെ കഥ നിന്നോട് പറയും. പണ്ടുപണ്ട് വളരെ കാലം മുൻപ് ഒരു വലിയ പാറയിൽ നിന്നോ ഒരു വലിയ കല്ലിൽ നിന്നോ പൊട്ടിച്ചെടുക്കപ്പെട്ട ചെറു കഷ്ണം പോലെ വളരെ മുനകളും മൂലകളുമുള്ള ഒരു കൽക്കഷ്ണമായിരുന്നു എന്ന് അത് നിന്നോട് പറയും. അത് ഏതോ മലഞ്ചെരിവിൽ കിടന്നിരുന്നതാവാം. അവിടെ മഴ പെയ്ത് ആ വെള്ളത്തിൽ അത് താഴ്വരയിലേക്ക് ഒലിച്ചു പോന്നു. പിന്നെ ഒരു മലയരുവിയിലൂടെ ഒലിച്ചൊലിച്ച് ഒരു ചെറിയ നദിയിൽ ചാടി ചെറിയ നദി അതിനെ ഒരു വലിയ നദിയിൽ എത്തിച്ചു. ഈ കാലത്തെല്ലാം അത് നദിയുടെ അടിയിലൂടെ ഉരുളുകയായിരുന്നു. അങ്ങനെ അതിന്റെ മുനകൾ തേഞ്ഞു പോവുകയും
പരുപരുത്ത പുറം മിനുസവും മിന്നിച്ചയും ഉള്ളതാവുകയും ചെയ്തു. ഇപ്രകാരമാണ് പരുപരുത്ത പാറക്കഷ്ണം നീ കാണുന്ന വിധത്തിലായത്. നദി എങ്ങനെയോ ഇട്ടേച്ചു പോയ കല്ലാണ് നീ കണ്ടത്. നദിയിൽ തന്നെ ഒലിച്ചു പോയിക്കൊണ്ടിരുന്നെങ്കിൽ അത് ചെറുതായി ചെറുതായി ഒടുവിൽ ഒരു മണൽത്തരിയായി തീരുകയും കടൽക്കരയിലെ സഹോദരങ്ങളോടൊത്ത് കൊച്ചുകുട്ടികൾ കളിക്കുവാനും മണൽമാളിക പണിയുവാനും ഉപയോഗിക്കുന്ന മണൽപ്പുറമായി തീരുകയും ചെയ്യുമായിരുന്നു. ഒരു ചെറിയ കൽക്കഷ്ണത്തിന് ഇത്രയെല്ലാം പറയുവാൻ കഴിയുന്ന സ്ഥിതിക്ക് പാറകളിൽ നിന്നും പർവ്വതങ്ങളിൽ നിന്നും നാം കാണുന്ന മറ്റനേകം വസ്തുക്കളിൽ നിന്നുമെല്ലാം നമുക്ക് എത്രയധികം സംഗതികൾ ഗ്രഹിക്കുവാൻ കഴിയും. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ എഴുത്താണ് നമ്മൾ ഇപ്പോൾ വായിച്ചു തീർത്തത്. അപ്പോൾ പാഠഭാഗം എല്ലാവരും നന്നായി വായിക്കുക, അതിനുശേഷം ഇതിലെ വർക്കുകൾ ഓരോന്നായി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിലെ വർക്കുകളുടെ ഭാഗം നോക്കാം. ആദ്യം ചെയ്യാനുള്ളത് വായിക്കാം കണ്ടെത്താം. നാല് ചോദ്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. ജവഹർലാൽ നെഹ്റു മകൾക്ക് കത്തെഴുതാനുള്ള സാഹചര്യം കണ്ടെത്തി എഴുതു. എന്താണ് സാഹചര്യം? നെഹ്റുവും മകളും ഒരുമിച്ചിരിക്കുമ്പോൾ മകൾ പല സംഗതികളെ പറ്റിയും ചോദിക്കാറുണ്ടായിരുന്നു. അവക്ക് നെഹ്റു മറുപടിയും നൽകുമായിരുന്നു. എന്നാൽ മകൾ മസൂറിയിലും നെഹ്റു അലഹബാദിലും ആയിരുന്നതുകൊണ്ട് സംഭാഷണം നടത്താൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഭൂമിയുടെയും അതിൻ്റെ വിഭാഗങ്ങളായ ചെറുതും വലുതുമായ അനേകം രാജ്യങ്ങളുടെയും ചരിത്രം ഉപന്യാസങ്ങളായി എഴുതി അയക്കാൻ തയ്യാറായത്. ഇതാണ് കത്തുകൾ എഴുതാനുണ്ടായ സാഹചര്യം. ഉത്തരം മനസ്സിലായല്ലോ എങ്ങനെ എഴുതേണ്ടതെന്നുള്ളത്. കാര്യങ്ങൾ കറക്റ്റായിട്ട് കേട്ട് എഴുതുക. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കാം. തൻ്റെ കത്തുകളിലൂടെ എന്തെല്ലാം പകർന്നു നൽകാനാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത്? എന്തൊക്കെയാണ്? ഈ ഭൂമിയുടെയും അതിൻ്റെ വിഭാഗങ്ങളായ ചെറുതും വലുതുമായ അനേകം രാജ്യങ്ങളുടെയും ചരിത്രം എഴുതി അയക്കുന്നു. ഈ ചുരുങ്ങിയ വിവരങ്ങൾ രസകരമായിരിക്കും. ലോകം മുഴുവൻ വാസ്തവത്തിൽ ഒന്നാണെന്നും അവിടെ വസിക്കുന്നവർ നമ്മുടെ സഹോദരങ്ങളാണെന്നും മനസ്സിലാക്കാൻ അത് മതിയാകുമെന്ന് നെഹ്റു കരുതുന്നു. ഭൂമിയെപ്പറ്റിയും അതിൽ പാർക്കുന്നവരെ പറ്റിയുമുള്ള വലിയ പുസ്തകങ്ങൾ വായിക്കും. അത് വായിച്ചിരിക്കുവാനിടയുള്ള ഏത് കഥയേക്കാളും നോവലിനേക്കാളും രസകരമായിരിക്കും. തുടങ്ങിയ വിവരങ്ങൾ പകർന്നു കൊടുക്കാനാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. നമുക്ക് പ്രകൃതിയിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കും എന്നതിന് തെളിവായി നെഹ്റു ചൂണ്ടിക്കാണിക്കുന്നത് എന്തെല്ലാം? പാറയിൽ നിന്ന് അടർന്ന ചെറു കഷ്ണം നദിയിലൂടെയും അരുവിയിലൂടെയുമെല്ലാം ഒലിച്ച് പല വിധത്തിലുള്ള രൂപമാറ്റം അതിന് സംഭവിക്കുന്നു. പരുപരുത്ത പ്രതലം മിനുസമുള്ളതായി തീരുകയും നിരന്തരമായ ഒഴുക്കിൻ്റെ അവസാനം മണൽത്തരിയായി കടൽക്കരയിൽ അടിയുന്നു. ഇങ്ങനെ മണൽത്തരിയായി തീർന്ന പാറക്കഷ്ണത്തിന് നിരവധി ചരിത്രങ്ങൾ പറയാനുണ്ടെങ്കിൽ പാറകളിൽ നിന്നും പർവ്വതങ്ങളിൽ നിന്നും മറ്റനേകം വസ്തുക്കളിൽ നിന്നുമൊക്കെ നമുക്ക് നിരവധി സംഗതികൾ ഗ്രഹിക്കാനുണ്ടാകും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓരോ കല്ലും പ്രകൃതി ഗ്രന്ഥത്തിലെ ഓരോ ഏടാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ചരിത്രം അറിയുവാനുള്ള ശരിയായ വഴി അവയെപ്പറ്റി എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുകയല്ല, പ്രകൃതിയാകുന്ന പുസ്തകത്തിൽ നിന്ന് അത് നേരിട്ട് പഠിക്കുകയാണ് വേണ്ടത്. ഭൂമിയുടെ ആദിമകഥ ശിലകളിലും മലകളിലുമൊക്കെയാണ് ഉറങ്ങിക്കിടക്കുന്നത്. ഇവ വളരെ വിലപ്പെട്ട അറിവുകളെയാണ് വഹിക്കുന്നത്. അതിനാൽ ശിലകളിലും മലഞ്ചെരുവുകളിലും കാണുന്ന ഓരോ കല്ലും ചരിത്രമാകുന്ന പുസ്തകത്തിലെ ഓരോ ഏടാണ്. ഓക്കെ, ഇനി അതിന് താഴെ പറയുന്നത് എന്താണെന്ന് നോക്കാം. പ്രസംഗം തയ്യാറാക്കാം. ജവഹർലാൽ നെഹ്റു മകൾക്ക് നൽകുന്ന ചില ഉപദേശങ്ങൾ ശ്രദ്ധിക്കൂ. നാം ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ ചരിത്രം കുറേയേറെയെങ്കിലും അറിയണമെങ്കിൽ അതിലുള്ള എല്ലാ രാജ്യങ്ങളെപ്പറ്റിയും ചിന്തിക്കേണ്ടി വരും. ലോകം മുഴുവൻ വാസ്തവത്തിൽ ഒന്നാണ്. അതിലെ നിവാസികൾ നമ്മുടെ സഹോദരങ്ങളാണ്. ഈ ആശയങ്ങൾ വികസിപ്പിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കുക.
നിങ്ങൾ സ്വന്തമായി ചെയ്യണം. അപ്പോൾ പാഠഭാഗം നന്നായി വായിക്കുക. അതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. പിന്നെ ഈ രണ്ട് പോയിന്റുകളും നിങ്ങൾ എടുത്ത് ഒരു ചെറിയ പ്രസംഗം നിങ്ങൾ തയ്യാറാക്കി എഴുതുക. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ ഇനി അതിന് താഴെ വരുന്ന വർക്ക് നോക്കാം. ഉചിതമായ ചിഹ്നം ചേർത്ത് എഴുതാം. ഹാ, അതെത്ര മനോഹരമായിരിക്കും എന്നാലോചിച്ച് നോക്കുക. എന്തു ഭംഗിയാണ് ആ പൂവിന്. ആ പൂവ് പൊട്ടിച്ചു കളഞ്ഞല്ലോ. കഷ്ടം, ആരാണിത് ചെയ്തത്? ഇതിൽ ചിഹ്നങ്ങളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യമായ ചിഹ്നങ്ങൾ എവിടെയൊക്കെയാണ് ചേർക്കേണ്ടത് അതൊക്കെ ചേർത്ത് നിങ്ങൾ എഴുതുകയാണ് ചെയ്യേണ്ടത്. സിമ്പിളായ വർക്കുകളാണ്, ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതി. അതിന് താഴെ നോക്കാം. ഒലിച്ചൊലിച്ച് എന്നത് ഒലിക്കുന്നതിൻ്റെ തുടർച്ചയെ കാണിക്കുന്നു. സമാന പദങ്ങൾ കണ്ടെത്തുക. അതുപോലെയുള്ള പദങ്ങൾ, ഒലിച്ചൊലിച്ച് എന്നത് ഒലിക്കുന്നതിൻ്റെ തുടർച്ചയെ കാണിക്കുന്നതാണ്. അതുപോലെ നമ്മൾ പറയുന്ന വാക്കുകളുണ്ട്, അത് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മിനു മിനുത്തത്, അല്ലെങ്കിൽ പണ്ട് പണ്ട്, പരുപരുത്ത, അല്പാൽപം, അങ്ങനെയൊക്കെ പറയാറില്ലേ. ഈ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത്. ഇതുപോലെ നിങ്ങൾക്ക് കൂടുതൽ അറിയുന്നത് എഴുതി ചേർക്കാം. അടുത്ത ഭാഗം നോക്കാം. ആയിരക്കണക്കിന് മൈലുകൾ സഞ്ചരിച്ചാവാം കല്ല് ഇന്നത്തെ അവസ്ഥയിൽ എത്തിയത്. ധാരാളം കാഴ്ചകളും അനുഭവങ്ങളും കല്ലിനുണ്ടാവാം. കല്ല് സ്വന്തം കഥ പറയുന്നത് എങ്ങനെയാവാം? എഴുതി നോക്കൂ. പാഠഭാഗത്ത് ഒരു കല്ലിൻ്റെ ഭാഗം പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം ചേർത്ത് നിങ്ങൾക്ക് കല്ലിൻ്റെ സ്വന്തം കഥ ഒന്ന് എഴുതി നോക്കാം. അതിൻ്റെ താഴെ വരുന്നത്, ഉരുളുക ആയിരുന്നു എന്നീ രണ്ട് പദങ്ങൾ ചേരുമ്പോൾ ഉരുളുകയായിരുന്നു എന്ന ഒറ്റ പദമുണ്ടാകുന്നു. ഇതുപോലെ ഏതെല്ലാം പദങ്ങൾ ചേർന്നാണ് മൂലയുമില്ലാതെ പൊട്ടിച്ചെടുത്ത എന്നീ പദങ്ങൾ ഉണ്ടായത്? അറിയാലോ നിങ്ങൾക്ക് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതുകയാണ് ചെയ്യേണ്ടത്, പിരിച്ച് എഴുതുകയാണ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ഇനി അതിന് താഴെ വരുന്നത്, ഞാൻ എന്നെക്കുറിച്ച് എന്നുള്ള ഭാഗം നിങ്ങൾ അത് വായിച്ചു നോക്കി നിങ്ങളെക്കുറിച്ച് അതിൽ നിങ്ങൾക്ക് എഴുതാനുള്ള കാര്യങ്ങൾ എഴുതാനുള്ളതാണ്. ഇനി അടുത്ത പേജിലേക്ക് നോക്കാം. ഞാൻ എന്നെക്കുറിച്ച് എന്നുള്ളതിൻ്റെ ബാക്കി ഭാഗം കഴിഞ്ഞാൽ അതിന് താഴെ പദപരിചയം എന്നുള്ള ഭാഗം നോക്കാം. അർത്ഥങ്ങളാണ്, ആ അർത്ഥങ്ങൾ ഓരോന്നും നിങ്ങൾ വായിച്ച് പഠിക്കേണ്ടതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് അർത്ഥങ്ങൾ നന്നായി വായിച്ച് പഠിക്കുക, അത് നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതുകയും ചെയ്യാം. ഇത്രയും വർക്കുകളാണ് ഈ പാഠഭാഗത്തിൽ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് ചെയ്യേണ്ട വർക്കുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. വർക്കുകളെല്ലാം കൃത്യമായി തന്നെ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി.